ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പനീർ പെട്ടിയാണ് അതിന് വേണ്ട ചേരുവകൾ സവ ഒരു കപ്പ് പഞ്ചസാര നാല് മുട്ട ഒരു സവാള മൂന്ന് ഏലക്ക എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് ഓയിൽ ചെയ്യുന്നതിനേക്കാളും വളരെ ടേസ്റ്റ് കൂടുതൽ നെയ്യിൽ തന്നെയാണ് നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ഉപയോഗിക്കുക ശേഷം നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം പൊടിയായി തന്നെ അരിയണം ശേഷം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം ഇഫ്താറിനൊക്കെ വളരെ നല്ല ഒരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കാരണം ഇത് വളരെ പൊടിയായി അരിഞ്ഞതും കൂടിയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക തീർത്തും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ഒരു മണത്തിന് മുട്ടയുടെ മണമൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ഏലക്കായി തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തത് ഞാനിവിടെ ചേർക്കുകയാണ് നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ ശേഷം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഈ സമയത്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു അപ്പം കൂടിയാണ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മുട്ടയെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക നല്ല മണിമണി പോലെ ഉണ്ടാവണം മുട്ട ഇങ്ങനെ വെന്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ നമ്മളുടെ മുട്ട ഇവിടെ റെഡിയായിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടി ഇതാണ് അതിൻ്റെ ഒരു പരുവം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനായി ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട് അതിനായി ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാനിവിടെ മൂന്ന് അപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് പിന്നെ വേണ്ടത് ഒരു മുട്ട കൂടിയാണ് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക പിന്നീട് നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ടതുണ്ട് ലൂസ് ബാറ്ററാണ് നമുക്കിതിന് ആവശ്യം അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലൂസ് ഉള്ളത് പക്ഷേ നമുക്കിതിനേക്കാളും ലൂസാണ് വേണ്ടത് ബാറ്ററ് അപ്പോൾ ഞാനിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല ലൂസുണ്ട് ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളുടെ അപ്പം ഇവിടെ റെഡിയാക്കി എടുക്കേണ്ടത് ദോശ ഇവിടെ റെഡിയാക്കേണ്ടത് അതിനായി ഞാനിവിടെ ഫസ്റ്റ് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ ബാറ്റർ ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ശേഷം ദോശയെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയെ നമുക്ക്
ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മസാല ഇട്ട് കൊടുത്ത് സ്ക്വയർ ഷേപ്പിൽ നിരത്തുക. ശേഷം എല്ലാ ഭാഗവും മടക്കി പെട്ടി പോലെ ആക്കി എടുക്കുക. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ രണ്ട് പെട്ടി കൂടി നമുക്ക് വേണം. അതിനായി ഞാനിവിടെ രണ്ടാമത്തെ ദോശ കൂട്ടാൻ പോവുകയാണ്. അത് ഇത്തിരി വലുതാവണം, ഫസ്റ്റ് ദോശയേക്കാളും ഇത്തിരി കൂടി വലുതാവണം. ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. കാരണം ഇത് കുക്കാവാതിരുന്നാൽ ദോശ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുക്ക് ചെയ്ത് തന്നെ എടുക്കണം. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ശേഷം അതിലോട്ട് നമുക്ക് 2 ടീസ്പൂണോളം മുട്ട മസാല ഇട്ട് കൊടുക്കാം. അതും ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നിരത്തുക. ശേഷം നമ്മളുടെ ഫസ്റ്റ് പെട്ടി അത് വെക്കുന്ന രീതി ശ്രദ്ധിക്കണം. അതിൻ്റെ നേരിയ വശമാണ് മസാലയുടെ മുകളിൽ വരേണ്ടത്. മടക്കുള്ള വശം മുകൾ ഈ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ചൂടോട് കൂടി തന്നെ മടക്കണം, എന്നാലേ അത് നല്ല സെറ്റായി വരികയുള്ളൂ. അതിനുശേഷം ദോശ കൂട്ടിയാൽ മതി. ഇപ്പോൾ നമ്മളുടെ 2 പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാമത്തെ പെട്ടിയാണ് റെഡിയാക്കേണ്ടത്. അതിനായി നമുക്ക് കുറച്ചും കൂടി വലിയ ദോശ വേണം ചുട്ടെടുക്കാൻ. ഓയിൽ പ്രീഫോണിൽ ഉണ്ടാവാൻ പാടില്ല. 3-ാമത്തെ ദോശയും കൂട്ടി ഞാനിവിടെ അടച്ചു വെച്ചു. അങ്ങനെ 3-ാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം മസാല ഇവിടെ 3 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂൺ നിറച്ചുമാണ് ഇടുന്നത്. 1 ടീസ്പൂൺ എന്ന് വെച്ചാൽ നിറച്ചും ഇടുന്നുണ്ട് മസാല. ശേഷം ബോക്സിൻ്റെ വലുപ്പത്തിൽ സ്ക്വയറായി നിരത്തി വെക്കുക. ശേഷം നമ്മളുടെ ബോക്സിൻ്റെ നേരിയ വശം മസാലയുടെ മുകളിലാക്കി വെക്കുക. ശേഷം ഇതിനെയും നല്ല വൃത്തിക്ക് ബോക്സാക്കി എടുക്കുക. ദോശ കുക്കാവാതിരുന്നാൽ ഇങ്ങനെ ബോക്സാക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് കുക്ക് ചെയ്യണം, അടച്ചു വെച്ച് തന്നെ ദോശ വേവിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കണം. നമ്മളുടെ ഇതിനായി ഒരു സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഷുഗർ സിറപ്പ് ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മധുരത്തിനാവശ്യമായി 2 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുത്ത് ഷുഗർ സിറപ്പ് തിളച്ചാൽ മാത്രം മതി. നൂൽപരിവം ഒന്നും ആവാൻ നിൽക്കരുത്, അങ്ങനെ വേണ്ട. അപ്പോൾ നമുക്ക് നമ്മളുടെ പനീർ പെട്ടിയെ ഈ രീതിയിലാണ് മുറിച്ചെടുക്കുക. സൂക്ഷിച്ച് മുറിക്കണം. കത്തിക്ക് ഇത്തിരി എണ്ണ ഓയിൽ പുരട്ടി
മുറിച്ചാൽ വളരെ എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്നതാണ്. ഈ മുറിച്ചതിലോട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. സർവ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് വേണം ഇതിനെ സർവ് ചെയ്യാൻ. അതിനുശേഷം നമുക്കിതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പനീർപ്പെട്ടി ഇവിടെ തയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ ബൈ.